ഐക്യരാഷ്ട്ര സഭയും ലോക ക്രിമിനൽ കോടതിയും ഏതു തരത്തിലാണ് ഫലസ്തീന് ഗുണം ചെയ്യുക എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. രണ്ടും ഈ വിഷയത്തിൽ രണ്ട് വിഭാഗവും എന്ന് വെച്ചാൽ ഐക്യരാഷ്ട്ര സഭയും ലോക ക്രിമിനൽ കോടതിയും ഈ വിഷയത്തിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടതാണ്, ഇടപെട്ടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടത്തിയതാണ്, ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരുന്നു. വ്യത്യസ്ത കാലങ്ങളിലൊക്കെ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ഇടപെടൽ മൂലം എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതിൽ രണ്ട് വിഷയം നമ്മൾ അടുത്ത കാലത്തെ നമ്മൾ അനുഭവിച്ച രീതിയിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. ഒന്ന് ഇറാഖിൻ്റെ യുദ്ധമാണ്. ഇറാഖിൻ്റെ യുദ്ധത്തിൽ യു എൻ സഭയിലാണ് പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കുന്നത്. അതിൽ നിന്ന് 30 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സൈനിക സംവിധാനത്തോടുകൂടി ഈ ഗുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഇറാഖിനെതിരെ യുദ്ധം നടത്തുക, അല്ലെങ്കിൽ ആ ഭരണത്തെ തൂത്തെറിയുക, പുതിയ ഭരണ സംവിധാനം നിലനിർത്തുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് യു എൻ സഭ പാസ്സാക്കിയത്. ആ കാര്യം കൃത്യമായ രീതിയിൽ നടപടി പോലെ തന്നെ അത് വിജയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയമാണ്. അതും യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തെ റഷ്യ വീറ്റോ ചെയ്തതുകൊണ്ട് ഐക്യരാഷ്ട്രസഭാ സംവിധാനത്തോടുകൂടി ആ പ്രമേയവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള നടപടി എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. വീറ്റോ പവർ എന്ന് പറയുന്ന സമയത്ത് ആ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ ഒരു രാജ്യം പോലും എതിർക്കാത്ത രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാവൂ, അത് വിജയിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ വീറ്റോ പവർ എന്ന് പറയുന്ന ആ പവർ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ റഷ്യ തന്നെ രക്ഷപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. യു എൻ സഭ ഒരു യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് സാരം. മൂന്നാമത്തെ സംഭവമാണ് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട്. യുദ്ധം അവസാനം വരണം, വെടിനിർത്തൽ വേണം, ഗസയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രമേയം. ആ പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്തു. ഒരു പ്രാവശ്യമല്ല, ഏകദേശം 6 ആറ് പ്രാവശ്യത്തോടാണ് യു എൻ സഭ ചേരുന്നത്. അത് മൂന്ന് ഘട്ടത്തിലായിട്ട് ചേർന്നു. അവരുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആയിട്ട് ചേർന്നു, ജനറൽ മീറ്റിംഗ് ആയിട്ട് ചേർന്നു. 165 രാജ്യങ്ങൾ യുദ്ധാവസാനമായിട്ട് പ്രമേയം അവതരിപ്പിക്കുകയും പ്രമേയം പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. 199 രാജ്യങ്ങളിൽ പങ്കെടുത്തതിൽ 165 രാജ്യങ്ങളും യുദ്ധം അവസാനിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം വലിയ ഭൂരിപക്ഷത്തോടുകൂടി 3-2 പാസ്സാക്കി. പക്ഷേ അതെന്തായിട്ടില്ല, അത് നടപടി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അത് മുടക്കി എന്ന് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ യു എൻ സഭ എന്ന് പറയുന്നത് അമേരിക്കയുടെ നിലപാടുകളും അതോടൊപ്പം തന്നെ അതിനെ പ്രതിനിധീകരിക്കുന്ന വീറ്റോ പവറുള്ള രാജ്യങ്ങളുടെ നിലപാടും എങ്ങനെയാണോ അതിനെ ആശ്രയിച്ച് നിൽക്കും. അതായത് 5 ഒരുമിച്ച് കൊണ്ട് ഈ പ്രമേയത്തെ അംഗീകരിക്കണം എന്ന് സാരം. അവരവരുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവരതിന് പിന്തുണ നൽകില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ കാര്യം കൊണ്ട്, ഈ മീറ്റ് കൊണ്ട് വലിയ വിജയം ഉണ്ടാവാറില്ല, അത് പരാജയപ്പെടുകയാണ് ചെയ്യുക എന്ന് നമ്മൾക്കറിയാവുന്നതാണ്. ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 6 യു എൻ സഭ കൂടിയിട്ട് 6 നടപടി എടുക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു. അതിന് അമേരിക്കയാണ് എന്ത് ചെയ്ത് ഇടംകോലിട്ടത്, അതല്ലെങ്കിൽ അമേരിക്കയാണ് അത് പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് യു എൻ സഭയെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നുമില്ല. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് ഗുണമുണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നോ സംവിധാനമെന്നോ ഒരു പരിധിവരെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇറാഖ് പരാജയപ്പെടുക എന്നുള്ളതും അവിടെ സദ്ദാം ഹുസൈൻ തോൽക്കുക എന്നുള്ളതും അമേരിക്കയുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യത്തിൽ ഊന്നിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി, അതിന് മറ്റുള്ള രാജ്യങ്ങൾ പിന്തുണ നൽകി, ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. ഇസ്രായേലിലേക്ക് എത്തുന്ന സമയത്ത് കാര്യങ്ങൾ തിരിഞ്ഞു പോകുന്നു എന്ന് ചുരുക്കം. നമ്മൾ ക്രിമിനൽ കോടതിയുടെ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് ഹേഗിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ കോടതി, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലാണ് ഈ പരാതിയുമായിട്ട് എത്തുന്നത് ദക്ഷിണാഫ്രിക്ക. അതിൻ്റെ വാദങ്ങളും പ്രതിവാദങ്ങളും കൃത്യമായിരിക്കുന്ന തെളിവുകളും രേഖകളും മുഴുവൻ സമർപ്പിച്ചു, അത് പഠിച്ചു, അത് മനസ്സിലാക്കി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറുഭാഗം ഇസ്രായേൽ വാദിക്കാനുള്ള അവസരം കൊടുത്തു. ഇസ്രായേൽ അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ അതിന് മറുപടി പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവർ പറഞ്ഞു അത്തരം വിഷയകാര്യങ്ങളുണ്ടെങ്കിൽ, അത്തരം കുറ്റകൃത്യപരമായിരിക്കുന്ന പ്രവർത്തികൾ തങ്ങളുടെ സൈനികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് കോടതിയുണ്ട്, ആ കോടതി പ്രകാരം അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും, ശിക്ഷ വിധിക്കാനുള്ള സംവിധാനങ്ങൾ തങ്ങളുടെ രാജ്യത്തുണ്ട് എന്ന് അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോടതി വിധി ഇസ്രായേലിനെതിരെയാണ് വിധിക്കുന്നത്. ഇസ്രായേലിനെതിരെ വിധി വരാനാണ് സാധ്യത. അങ്ങനെ വിധിച്ചാൽ എന്തായിരിക്കും ഈ നടപടി എന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിക്കാമല്ലോ. അങ്ങനെ ആ സമയത്ത് എന്താ ഈ നടപടി ക്രമങ്ങൾ ഉണ്ടാവുക? യഥാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്തവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്? ഒരു കോടതിയുടെ വിധി ഒരു രാജ്യത്തുണ്ടാവുകയാണെങ്കിൽ അത് നടപ്പിലാക്കേണ്ടത്
അവിടുത്തെ ഗവൺമെന്റ് ആണ്, അതായത് സൈനികരോ അല്ലെങ്കിൽ പോലീസോ ആണ്. അങ്ങനെയാണ് അതിന്റെ നടപടിയുടെ ചട്ടം, അതിന്റെ റൂട്ട് പോകുന്നത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിധികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, വീടൊക്കെ ജപ്തി ചെയ്യാൻ വേണ്ടി വിധി ഉണ്ടാവുകയാണെങ്കിൽ, നടപ്പിലാക്കുന്നത് കോടതിന്റെ മജിസ്ട്രേറ്റ് നേരിട്ട് വന്നിട്ടാണോ? അല്ല. വിധി പ്രസ്താവം അവർ നടത്തി കഴിഞ്ഞാൽ ആ നടപടി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് അതിന് പവർ വേണം. ആ പവർ എന്ന് പറയുന്നതാണ് ഒന്നൊക്കെ സൈനികർ അല്ലെ പോലീസുകാർ, അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ. ഒരു വീടൊക്കെ ജപ്തി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അതിന്റെ എല്ലാവിധ സംവിധാനങ്ങളുമായിട്ടാണ് പോലീസ് വരിക. പോലീസ് വണ്ടികളുണ്ടാവും, ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ട് നീക്കം ചെയ്യാനുള്ള ബസ്സുകൾ ഒരു പക്ഷേ ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ അതിന്റെ മുനിസിപ്പാലിറ്റിയെ ബന്ധപ്പെട്ട കളക്ടറേറ്റിൽ നിന്ന് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു സംഘമായിട്ടാണ് വരുന്നത്. വന്നിട്ട് എന്ത് ചെയ്യുന്നു? നടപടിയെടുക്കും. ഇതാണ് എന്റെ സാധാരണഗതിയിൽ ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്ന നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു കോടതി വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റ് ആണ് എന്ന തരത്തിൽ. അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലോ പിന്നെ നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഹേഗിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിനെതിരെ ഒരു വിധി പ്രസ്താവം ഉണ്ടായാൽ അത് നടപ്പിലാക്കേണ്ടത് ആരാണ്? ഹേഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ആ രാജ്യത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന വേറൊരു രാജ്യത്തിന്റെ അകത്ത് കയറിയിട്ട് നടപടിയെടുക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് ലോകത്തിലുള്ള ഏറ്റവും വലിയ ശക്തിയായിരിക്കുന്ന രാജ്യങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ട് ഒന്നുകിൽ അതിന് നഷ്ടം നൽകുകയാണെങ്കിൽ അത് ഏതാണ് വിധികൾ നടപ്പിലാക്കേണ്ട രീതി എങ്ങനെയാണോ ആ രീതിയിലേക്ക് ഈ സൈനിക സംവിധാനം ചെയ്യണം. അതിന് മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? അമേരിക്ക. അമേരിക്ക അത് ചെയ്യോ? അമേരിക്ക അത് ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ വിധി പ്രസ്താവം കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടോ? വരാൻ പോകുന്ന തലമുറയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇസ്രായേലിനെതിരെ ഒരു വിധി വന്നിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ എന്ന് പറയാമെന്നല്ലാതെ നടപ്പിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. ഈ ഹേഗ് എന്ന് പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്ത് സൈനികപരമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ടോ? അതൊട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സൈനിക സംവിധാനം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കേണ്ടത്. ഹമാസ് പറഞ്ഞ പോലെ സമാധാനപരമായിരിക്കുന്ന സന്ദേശം കൊണ്ട് അവരെ പ്രതിരോധിക്കാനോ തകർക്കാനോ വേണ്ടി സാധിക്കില്ല. സൈനിക സംവിധാനത്തിന് പകരം അതേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിച്ചെങ്കിൽ മാത്രമേ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ക്രിമിനൽ കോടതിയുടെ നടപടിക്രമം നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമ്മൾ ഐക്യരാജ്യസഭ, ഐക്യരാജ്യസഭയുടെ സംവിധാനം എന്നാണ്. ഐക്യരാജ്യസഭ ഇനി ഇസ്രായേലിനെതിരെ ഒരു പ്രസ്താവന നടത്തി എന്ന് തന്നെ കരുതുക. നടത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ യു എൻ സഭക്ക് വലിയ രീതിയിലുള്ള സൈനിക സംവിധാനം വെച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കടന്നിട്ട് ആക്രമിക്കാനായിട്ട് പറ്റുമോ? ആക്രമിക്കാനൊന്നും പറ്റില്ല. അതും ആര് ചെയ്യണം? അത് ലോകരാജ്യങ്ങൾ ഐക്യത്തോടുകൂടി അതിന് സംവിധാനം ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇസ്രായേലിനെതിരാണ്. അമേരിക്ക, ബ്രിട്ടൻ പോലെയുള്ള ഒന്ന് രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് അനുകൂലം. അപ്പോൾ എതിരായിരിക്കുന്ന രാജ്യങ്ങൾ കൂടുതലും, അനുകൂലിക്കുന്ന രാജ്യങ്ങൾ കുറവാണ്. അനുകൂലിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ലോക സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? അവർ ഇസ്രായേലിനെ ആക്രമിക്കില്ല. അപ്പോൾ യു എൻ സഭയിൽ ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട രാജ്യങ്ങൾ അതിൽ ഇടപെടാതിരിക്കുന്ന സമയത്ത് അത് നടപ്പിലാവില്ല എന്ന് ഉറപ്പാണ്. ലോക കോടതിയിൽ ആ കേസ് നടത്തിയാൽ ഇസ്രായേലിനെതിരെ വിധി വന്നാലും അത് നടപ്പിലാവില്ല എന്ന് ഉറപ്പാണ്. പിന്നൊരു ചടങ്ങ് എന്ന രീതിയിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് അവസരം പറയാനല്ല, അവരുടേതായിരിക്കുന്ന നിലപാട് പറയാനുള്ള ഒരു വേദി ഉണ്ട് എന്ന നിലയിൽ മാത്രമേ യഥാർത്ഥത്തിൽ യു എൻ സഭയെ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ എന്നുള്ള കൃത്യമാണ്. അപ്പോൾ ലോക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണെങ്കിലും ഐക്യരാജ്യസഭ എന്ന് പറയുന്ന യു എൻ സഭയാണെങ്കിലും യഥാർത്ഥത്തിൽ തുല്യ പങ്കാണ് വഹിക്കുന്നത്. രണ്ട് കൂട്ടർക്കും സൈനിക സംവിധാനമില്ലാത്തത് കൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിൽ കയറി ഈ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു ക്രിമിനൽ കോടതിയിൽ ഈ കേസെടുത്തുന്നത് എന്നുള്ളതും യു എൻ സഭയിൽ ആറോളം പ്രാവശ്യം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്തി എന്നുള്ളതും അഭിമാനിക്കാം എന്നുള്ളതും മാത്രമല്ല ചരിത്രപരമായ രീതിയിൽ അത് രേഖപ്പെടുത്തും എന്നുള്ളതും പിൽക്കാലത്തേക്ക് ഫലസ്തീന് വലിയ ഗുണം ചെയ്യും. ഇന്നന്ന വിഷയങ്ങളൊക്കെ ഇന്നന്ന കാലത്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിന് നേരെ ഇസ്രായേൽ ചെയ്തിരിക്കുന്ന ക്രൂരമായ പ്രവർത്തനങ്ങൾ തെളിവ് സഹിതം ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല. ക്രിമിനൽ കോടതിയിലെത്തുന്ന സമയത്ത് അവിടെ വാദങ്ങൾ നടന്നിട്ടുണ്ട്. ലോകം അത് ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും നിരീക്ഷിച്ചതാണ്. എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്തത്, ഏതൊക്കെ തെളിവുകളാണ് ഹാജരാക്കിയത് എന്ന് എല്ലാ കാലത്തും ആ കോടതിയിൽ നിന്ന് പകർത്തി വാങ്ങാൻ പറ്റും. യു എൻ സഭയിൽ നിന്നും പകർത്തി വാങ്ങാൻ പറ്റും. അങ്ങനെ ഒരു മെച്ചം ഭാവിയിൽ
പാലസ്തീന് ഗുണമായിട്ടുണ്ട് എന്നല്ലാതെ ഈ രണ്ട് വിഷയത്തിലും ഇടപെട്ടത് കൊണ്ട് അവിടെ പാലസ്തീന് സ്വതന്ത്രമാകും എന്ന് ലോകം ആരും വിശ്വസിക്കുന്നില്ല. ഇതിന്റെ വിഷയങ്ങളൊക്കെ മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെയാണോ ചെയ്തത് അതിന്റെ തുടർച്ചയായ രീതിയിൽ അങ്ങനെ പ്രവൃത്തി ചെയ്തു പോകും എന്ന് മാത്രം. 15 മജിസ്ട്രേറ്റുമാരാണ് യഥാർത്ഥത്തിൽ ക്രിമിനൽ കോടതിയിലുള്ള ഇന്ത്യയിൽ നിന്ന് പ്രതികരിച്ച മജിസ്ട്രേറ്റുമുണ്ട്. 15 രാജ്യങ്ങളിലെ 15 മജിസ്ട്രേറ്റുമാരാണ് ഈ വാദം കേൾക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഏതാണെങ്കിലും ഈ 15 ആൾക്കാരുടെയും വിധി ഏകദേശം സാമ്യമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ യു എൻ സഭയിലാണെങ്കിൽ ലോക ക്രിമിനൽ കോടതിയിലാണെങ്കിലും അതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ പാലസ്തീന് സ്വതന്ത്രമാവും അവിടെ നീതി ലഭിക്കും അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ എന്തൊക്കെയോ ചെയ്തു കൂട്ടും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വലിയ മണ്ടത്തരമാണ്. ഇതൊന്നും നടക്കാത്തൊരു കേസാണെന്നുള്ള ഉറപ്പാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സൈനികപരമായി തന്നെ പ്രതിരോധിച്ച് കീഴ്പ്പെടുത്താൻ എന്താണോ സാധിക്കുന്നത് അന്ന് തീർച്ചയായിട്ടും പാലസ്തീന് സ്വതന്ത്രമാകും എന്ന് ഇത്തരം സംഭവങ്ങളൊക്കെ ഇത്രയും കഴിഞ്ഞിരിക്കുന്ന സംഭവ വികാസങ്ങളെയൊക്കെ വിലയിരുത്തുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.